നീതിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരു കാലത്ത് കേരളം കേട്ട രണ്ടക്ഷരമായിരുന്നു വി എസ്. അത്രയേറെ വീര്യമുള്ളൊരു പോരാളിയെ മലയാളികൾ കണ്ടിട്ടേയില്ല. ആ പോരാളിയുടെ ജന്മദിനമാണിന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരാൾ മാത്രം. അദ്ദേഹത്തിന്റെ പേരാണ് വി എസ് അച്യുതാനന്ദൻ. കൈകളാൽ വാരിപ്പിടിക്കുമ്പോഴും ബാക്കി നിൽക്കുന്ന പോരാട്ടത്തിന്റെ ശൂന്യമായി പോയ മുന്നണിയിലേക്ക് തങ്ങളെ ആയാസത്തോടെ കയറ്റി നിർത്തും. ആകാശവും ഭൂമിയും അസമത്വത്തിന്റെയും അനീതിയുടെയും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം സമരമാണെന്ന് പഠിപ്പിച്ച, സമരമാണ് ജീവിതമെന്ന് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടേയിരുന്ന നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. താൻ ജീവിക്കുന്ന കാലത്തിൽ കമ്മ്യൂണിസ്റ്റ് ആകുക എന്നതും ഒരു സമരത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യപ്പെടുത്തിയ സമര നായകനാണ് വി എസ്. അനീതിയുടെ ആക്രോശങ്ങളും ഒരിറ്റിന്റെ മൗനങ്ങളും അവരിൽ കലാപത്തിന്റെ കാറ്റുകൾ നിറയ്ക്കുകയും ചെയ്തപ്പോഴും വി എസ് അതിശക്തനായി നിലകൊണ്ടു. ഒരേ സമയം രാഷ്ട്രീയ എതിരാളികളോടും സ്വന്തം പാർട്ടിയിലെ എതിരാളികളോടും ഒരേ വീര്യത്തോടെ പോരാടിയാണ് വി എസ് നെഞ്ചുവിരിച്ച് പൊതുസമൂഹത്തിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് എന്നും പ്രതീക്ഷയായിരുന്നു വി എസ് എന്ന ഈ അപൂർവ പോരാളി. ആഗോള കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റവും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും പെട്ടെന്നൊന്നും വീണ്ടെടുപ്പ് സാധ്യമല്ലാത്ത വിധത്തിൽ അതിന്റെ ആന്തരിക സംഘർഷങ്ങളുടെ ചരിത്ര ഭാരത്തിൽ തകർന്നു വീണൊരു കാലത്താണ് വി എസ് കേരള സമൂഹത്തിൽ താൻ ജീവിക്കുന്ന കാലത്ത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആവുക എന്നതിന് ആ ചരിത്ര കാലത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് പുതിയ പ്രയോഗ പാഠങ്ങൾ ഉണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ രൂപം കൊണ്ട നാളുകളിലെ അതിഭീകരമായ ഭരണകൂട ഭൂപ്രഭു വേട്ടകളെ നേരിട്ട അസാധ്യമായ കരുത്തിന്റെ ഉൾച്ചൂടത്രയും ഈ പുതുകാല പോരാട്ടത്തിലേക്ക് വി എസ് പകർന്നു. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് ശേഷമുള്ള കാലത്ത് ലോകത്ത് ഉയർന്നു വന്ന പുതിയ പ്രതിസന്ധികളോട് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ദേശപരിസരത്ത് നിന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റിന് സാധ്യമാകുന്ന ഏറ്റവും സൂക്ഷ്മമായ ഇടപെടലുകൾ നടത്തുവാനും ആ സമരത്തിൽ കേരള സമൂഹത്തെ വലിയ തോതിൽ അതിന്റെ സമര സംവാദ ഭൂമികയിലേക്ക് വലിച്ചിടാനും കഴിഞ്ഞു എന്നതാണ് വി എസ് ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മാറ്റ്. പാരിസ്ഥിതിക വിഷയങ്ങൾ, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ, രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വത്തിന്റെ അഴിമതി തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ വി എസ് നടത്തിയ സമരങ്ങൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വ്യവഹാരങ്ങളിലേക്ക് നിറഞ്ഞു നിന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് തരത്തിലുള്ള അച്ചടക്കങ്ങൾ അതിന്റെ സാമ്പ്രദായിക മട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യയ ശാസ്ത്ര അച്ചടക്കവും സംഘടനാ അച്ചടക്കവും. അത് വളരെ ജൈവികമായ, നിരന്തരമായി സമൂഹത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക വ്യവഹാര മണ്ഡലത്തിലെ ഓരോ ചലനത്തെയും മാർക്സിസ്റ്റ് പ്രത്യയ ശാസ്ത്ര വിശകലനോപാധികളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും മൂർത്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ ജീവിതമാണ്. ആ രാഷ്ട്രീയം കൈമോശം വരുമ്പോൾ സംഘടനാ അച്ചടക്കം നിലനിൽക്കുകയും അത് ജനാധിപത്യ വിരുദ്ധതയിലേക്ക് അതിവേഗം പതിക്കുകയും ചെയ്യും. അത്തരമൊരു ഘട്ടത്തിൽ ഗൃഹാതുരത്വമല്ല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം. അത് കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തെ സംഘടനയുടെ ജീർണഘടനയ്ക്ക് പുറത്തും നടത്തുക എന്നതാണ്. അത്തരമൊരു ശ്രമത്തിൽ പ്രായോഗികമായ നിരവധി പരിമിതികളെയും വെല്ലുവിളികളെയും തന്റെ കലാപരഹിതമായ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന്റെ സകല ദാർഢ്യവും ശേഷിയും പുറത്തെടുത്തുകൊണ്ട് നേരിട്ട വി എസിനെ കേരളം ആദരവോടെയും കോരിത്തരിപ്പോടെയും അമ്പരപ്പോടെയും നോക്കി നിന്നത് തങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു കാലത്ത് നടക്കുന്ന ഒരു അപൂർവതയാണിത് എന്ന സങ്കടത്തോടെയും ആയിരുന്നു. എന്നിട്ടും വി എസ് ഉയർത്തിയ രാഷ്ട്രീയ സമര പ്രശ്നങ്ങളിൽ കേരളം തങ്ങളുടെ ദുർബല രാഷ്ട്രീയ ശരീരങ്ങളെ വേച്ചും വലിച്ചുമാണെങ്കിലും മുറിഞ്ഞും തെറിച്ചുമാണെങ്കിലും ഒപ്പം നിന്നു. വി എസിനൊപ്പം നിൽക്കുക എന്നത് തങ്ങളുടെ നീതിബോധത്തിന്റെ അടയാളമായി മനുഷ്യർ അവരുടെ ഉപബോധത്തിൽ കൊണ്ടു നടന്നു. തങ്ങൾ നടത്താത്ത സമരങ്ങൾക്കായി അവർ വഴിയുടെ ഇരുവശങ്ങളിലും നിന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നു. കേരളമാകെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ കനൽക്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയൊരു കാലത്ത് നിന്നും തുടങ്ങിയൊരു പോരാട്ട ജീവിതം അനിവാര്യമായൊരു വിശ്രാന്തിയിലേക്ക് പോകുമ്പോൾ തങ്ങൾ ജീവിക്കാൻ പോകുന്ന കാലത്തിന്റെ അശ്ലീലമായ നാടകങ്ങളുടെ സ്വാഭാവികതയിലേക്ക് അവർ തയ്യാറെടുക്കുക കൂടി ചെയ്തു. വി എസ് അച്യുതാനന്ദന്റെ ജീവിതം ശതാബ്ദിയിലെത്തുമ്പോൾ 100 വയസ്സുവരെ ജീവിച്ചു എന്നതല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രമിച്ചു എന്നതാണിതിനെ ഒരു ശോണ നക്ഷത്രം പോലെ പ്രകാശിപ്പിക്കുന്നത്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ കടുത്ത സംഘടനാ വ്യതിയാനങ്ങളിൽ ഒരു കാലത്ത് വി എസ് അതിന്റെ വിഭാഗീയ ശ്രമങ്ങളിൽ പാർട്ടി സംഘടനയെ കേവലമായ സംഘടനാരൂപം എന്ന മട്ടിലുള്ള അധികാര തർക്കങ്ങളിൽ ആണ്ടിറങ്ങുന്നതിൽ നിഷേധാത്മക പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സാധ്യമായ ആർജവത്തോടെ പുറത്തു പോന്നു. പാർട്ടി അതിനെ മറികടന്നത് വിഭാഗീയതയിലെ വിജയികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടത്തേണ്ട എല്ലാതരം ജനാധിപത്യ വർഗ രാഷ്ട്രീയ സംവാദങ്ങളെയും സംഘർഷങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ടുകൂടിയായിരുന്നു. വിധേയന്മാരുടെയും തൊമ്മികളുടെയും വാഴ്ത്തുപാട്ടുകാരുടെയും അധികാര സൗഭാഗ്യങ്ങളുടെ പെറുക്കിത്തീനുകളുടെയും സമ്പൂർണ്ണ സമ്മേളനമായി അത് മാറിയതോടെ തികഞ്ഞ സ്വാഭാവികതയുടെ ശാന്തമായ ആകാശം തെളിഞ്ഞു. എല്ലാം അവസാനിച്ചെന്ന് കരുതുമ്പോൾ ഒരു പോരാട്ടം തുടങ്ങുന്നു എന്ന് ചരിത്രം അതിന്റെ മുറിവടുക്കുകളാൽ നിറഞ്ഞ സമരശരീരം കാട്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഖാവ് വി എസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. നൂറ്റാണ്ട് നീണ്ട കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന് ജന്മാഭിവാദ്യങ്ങൾ.